ബോളിവുഡ് നടൻ സുശാന്ത് സിംഗ് രജ്പുത്തിന്റെ ഓർമ്മകൾക്ക് ഇന്ന് ഒരു വർഷം തികയുന്നു. 2020 June 14 മുംബൈയിലെ വസതിയിൽ സുശാന്ത് തൂങ്ങിമരിച്ചു എന്ന വാർത്ത സിനിമാ ലോകം ഞെട്ടലോടെ കേൾക്കുന്നത്. സുശാന്ത് യാത്രയായിട്ട് ഒരു വർഷം തികഞ്ഞെങ്കിലും ആ അപ്രതീക്ഷിത വിയോഗത്തിലെ ദുരൂഹത ഇതുവരെയും നീങ്ങിയിട്ടില്ല. ചിരിച്ചുകൊണ്ടുള്ള സുശാന്തിന്റെ മുഖം ഇന്നും ആർക്കും മറക്കാൻ കഴിയില്ല. 2013 റിലീസായ കൈപ്പോച്ച മുതൽ മരണശേഷം റിലീസായ ദിൽബച്ചാരെ വരെ എത്തി 7 വർഷം മാത്രം നീണ്ടു നിൽക്കുന്ന സിനിമാ ജീവിതമായിരുന്നു സുശാന്തിൻ്റെത്. സുശാന്ത് എന്തിന് ആത്മഹത്യ ചെയ്തു എന്നത് ഇന്നും ഒരു ചോദ്യമായി തുടരുകയാണ്. വിഷാദരോഗത്തിന് മരുന്ന് കഴിച്ചിരുന്നുവെന്ന വാർത്തകളും മരണവുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നിരുന്നു. കരിയറിലെ തിരിച്ചടികൾ താൽക്കാലികമാണെന്ന് അദ്ദേഹത്തിന് ബോധ്യപ്പെടാൻ വിഷാദരോഗം അനുവദിച്ചിരുന്നില്ല എന്നതും വാസ്തവം. വിഷാദം, ഉത്കണ്ഠ, ബൈപോളാർ ഡിസോർഡർ എന്നീ മാനസികാരോഗ്യ പ്രശ്നങ്ങൾ സുശാന്തിനെ അലട്ടിയിരുന്നു. ഇവയ്ക്ക് കൃത്യമായ മരുന്നുകൾ നിർദ്ദേശിച്ചെങ്കിലും മരുന്ന് കഴിക്കുമ്പോൾ വിഷമം ഇരട്ടിക്കുന്നു എന്ന കാരണം പറഞ്ഞു അതെല്ലാം സുശാന്ത് വേണ്ടെന്ന് വെച്ചു. ചിലരുടെ ഇടപെടലിലൂടെ സിനിമയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടതിന്റെ വേദനയും ലോക്ക്ഡൌണും ഏകാന്തതയുമെല്ലാം സുശാന്തിനെ ആത്മഹത്യയിലേക്ക് നയിച്ചു എന്ന വാർത്തയും മരണത്തിൽ ഉയർന്നു കേട്ടു. സുശാന്തിന്റെ മരണത്തിന് പിന്നിൽ ബോളിവുഡ് മാഫിയാണെന്നാരോപിച്ച് പ്രമുഖ നായിക കങ്കണ റണൌട്ട് രംഗത്തു വന്നതോടെ മരണത്തിനു പിന്നിലെ കുറ്റവാളികളെ വെറുതെ വിടരുതെന്ന് സമൂഹ മാധ്യമങ്ങളിലും മുറവിളി രൂപം കൊണ്ടു. പിന്നാലെ സമൂഹ മാധ്യമങ്ങളിൽ സജീവമായ കൂട്ടായ്മയാണ് ജസ്റ്റിസ് ഫോർ സുശാന്ത്. ഡിസ്ലൈക്ക് ക്യാമ്പയിനുകളും സുശാന്തിന്റെ മരണവുമായി ബന്ധപ്പെട്ട സത്യസന്ധമായ അന്വേഷണം എന്നിങ്ങനെയുള്ള ആവശ്യങ്ങൾ ജസ്റ്റിസ് ഫോർ സുശാന്ത് കൂട്ടായ്മ ഉന്നയിച്ചു. എന്നാൽ പിന്നീട് സുശാന്തിന്റെ മരണം കൊലപാതകമാണെന്ന ആരോപണവും ചൂടുപിടിച്ചു. സുശാന്തുമായി ഏറ്റവും അടുപ്പമുണ്ടായിരുന്ന റിയയും സഹോദരനുമാണ് മരണത്തിന് ഉത്തരവാദികൾ എന്ന മട്ടിൽ ആക്ഷേപവും ഉയർന്നു. പിന്നാലെ ബോളിവുഡ് സിനിമാ ഇൻഡസ്ട്രിയിലെ മയക്കുമരുന്ന് ഉപയോഗവും ഏറെ ചർച്ച ചെയ്യപ്പെട്ടു. കേസിൽ റിയ 1 മാസത്തോളം ജയിൽവാസവും അനുഭവിച്ചിരുന്നു. 2020 September 29 താരത്തിന്റെ മരണം ആത്മഹത്യ തന്നെയെന്ന് ചൂണ്ടിക്കാട്ടി എയിംസിലെ ഡോക്ടർമാരുടെ സമിതി വിശദമായ റിപ്പോർട്ട് CBIക്ക് സമർപ്പിച്ചു. സുശാന്തിന്റെ മരണവുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾക്കുള്ള CBIയുടെ ഉത്തരമായിരുന്നു ആ റിപ്പോർട്ട്. CBI ഏറ്റെടുത്തിട്ടും കേസിൽ ഇതുവരെ കുറ്റപത്രം പോലും സമർപ്പിക്കപ്പെട്ടിട്ടില്ല. ഏറെ കോളിളക്കം സൃഷ്ടിച്ച കേസായും സുശാന്തിന്റെ മരണം ഇതിനോടകം മാറിക്കഴിഞ്ഞു. സുശാന്തിന്റെ മരണത്തിന് പിന്നിലെ പല ചോദ്യങ്ങൾക്കും അന്വേഷണ സംഘത്തിന് ഉത്തരം ലഭിക്കാനുണ്ട്.